നമ്മുടെ ജനാധിപത്യത്തിന്റെ സ്ഥിതി അനുസരിച്ച് ആരെങ്കിലും ചൂഷണം ചെയ്താൽ നമുക്ക് കുറച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കാം. എന്നിട്ട് ഈ തൊട്ടനും പിടിച്ചൊന്നും ഹർത്താൽ പറ്റില്ല. ജനങ്ങളുടെ ജീവിതം സ്തംഭിച്ചു പോയല്ലേ. നമ്മുടെ ഈ സമൂഹത്തിനെ പിന്നിലേക്ക് വലിക്കല്ലേ ഹർത്താൽ. ഹർത്താലിനെതിരെ നമ്മൾ പ്രതികരിക്കണം. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? നിനക്ക് തലയ്ക്കില്ല അസുഖണ്ടോ? ഈ ഇരിക്കുന്ന ബംഗാളി പിള്ളേരായതുകൊണ്ടാണ് നിന്നോടൊന്നും പറയാത്തത്. രണ്ട് കോഴി പറഞ്ഞിട്ടുണ്ട്. എന്റെ അളിയ, നാളെ ഹർത്താൽ ആയതുകൊണ്ട് ബിവറേജിന്റെ മുന്നിൽ സാധനം വാങ്ങിക്കാൻ ക്യൂ നിക്കായിരുന്നു ഞാൻ. അവിടെ നിന്ന് എന്നെ പിടിച്ചോണ്ടെന്നിട്ട് ഇവൻ ഏതാണ്ടൊക്കെ പറയാ. ഹർത്താലിനെതിരെ എനിക്ക് പ്രതികരിക്കണം. ജനങ്ങളുടെ ജീവിതം സ്തംഭിച്ചു പോയല്ലേ. നീ വല്ല കവല പ്രസംഗം കേൾക്കാൻ പോയാ? അതുകൊണ്ടൊന്നല്ല എടാ, നമ്മളിങ്ങനെ നടന്നിട്ടൊരു കാര്യമില്ല. ജനങ്ങൾക്കും നാടിനു വേണ്ടി നല്ലതൊക്കെ ചെയ്യാൻ പറ്റണം. നീ വന്നേ, നീ ചുറ്റിലും നോക്കിയാട്ട്. എല്ലാം ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന ആൾക്കാരാ. ഓരോ മുഖത്തൊക്കെ ഒരു ചിരി കണ്ടുവാണ് കണ്ടുവാ. അതെ, നാളെ ഹർത്താൽ ആയതുകൊണ്ടാ കേട്ടാ. ഈ ഹർത്താലിന് കുടിക്കുന്ന കള്ളും വേനൽക്കാലത്ത് കിട്ടുന്ന മഴയും രണ്ടിന്റെ സുഖം ഒന്ന് വേറെ. അതാണ് എടാ, ചെറുപ്പക്കാരുടെ കാര്യം മാത്രല്ല, ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്ന കുടുംബത്തിലൊക്കെ ഇവര് തമ്മിൽ കണ്ടുമുട്ടുന്നതിന് ഹർത്താലിനാന്നല്ലേ പല കുടുംബ ബന്ധങ്ങളും നിലനിന്ന് പോകുന്ന തന്നെ ഹർത്താൽ കാരണമാണ്. പിന്നെ അറിയോ എനിക്ക്? അതെ. ഓ, അപ്പൊ ഈ ഹർത്താല് വളരെ നല്ലൊരു കാര്യമാണല്ലേ. എന്ത് സംശയം, ആകെ ബുദ്ധിമുട്ട് ദൂരയാത്ര ചെയ്ത് വരുന്നവർക്ക്. അവര് റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്ന് പെട്ടുപോകും, അതൊരു ന്യൂനപക്ഷ അല്ലേ? എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ചെയ്ത് പെട്ടെന്ന് പേരുണ്ടാക്കാന്ന് വെച്ചാ വീട്ടിലൊന്നും വലിയ വിലയില്ലാന്നേ. അതാണ് ആ കാര്യം. ഞാൻ വെറുതെ നീ നന്നാവും പോന്ന് വെച്ച് ടെൻഷൻ അടിച്ചു. ഒരു പരിപാടി വെച്ചാലോ? എന്ത് പരിപാടി? റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിക്കുന്ന ആൾക്കാരെ നമുക്ക് ബൈക്കിൽ അവരവരുടെ വീട്ടിലെത്തിച്ചാലോ? ഏതെങ്കിലും ലോക്കൽ ചാനൽ കാശ് കൊടുത്ത് അവരെ കൊണ്ട് കവർ ചെയ്യിപ്പിക്കാം. പക്ഷെ പാർട്ടിക്കാർ നമ്മളെ റോട്ടിൽ തടഞ്ഞിരുത്തില്ലേ? എടാ, പാർട്ടി സ്ട്രോങ് ഏരിയയിലേക്ക് ഞങ്ങൾ പോകുന്നില്ല, അല്ലാത്ത ഏരിയയിലേക്ക് ആൾക്കാരെ നമ്മൾ എത്തിച്ചാ പോരെ. മോനെ, സംഗതി ഏറ്റ നാളെ വൈകുന്നേരം ചാനലിലെ വാർത്ത വരും. ഈ നാട് സംസാരിക്കും നമ്മളെ കുറിച്ചായിരിക്കും. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചെറുപ്പക്കാർ, നന്മയുടെ പാതയിൽ നാടിന്റെ യുവത്വം, ചെറിയ പൊളിയായിരിക്കും മോനെ. നീ മരണമാസാടാ, വേറെ ലെവലാടാ നീ. എന്റെ വീട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കണം, നാടിന്റെ പൊന്നോമ്മനക്ക് അനുമോദനം എന്ന് പറഞ്ഞു. ഞാൻ തന്നെ എന്റെ വീട്ടിലൊരു ഫ്ലെക്സ് അടിച്ചു വെക്കും. ആ ഉമേഷ്, ഞാനിവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബീറ്റാ വിഷൻ ചാനലിന്റെ വണ്ടി നമ്മൾ പറഞ്ഞ മൂന്ന് സ്ഥലത്ത് റെഡിയാണ്. ഓക്കെ. എടാ പിന്നെ, താനിപ്പൊഴി വഴി ഷാജി വരും, കൈത്തോട്ട് മുക്ക് വഴി തങ്കപ്രസാദും. നീ മേലാഞ്ചേരി തന്നെ ഉണ്ടാവൂലേ? ആ വളവ് തിരിഞ്ഞ് നീങ്ങ് വാ, ഒരു ഫുൾ വഴിയിട്ട് ഞാൻ നിന്നെ എടുക്കും. എടാ, എന്നെ മോൻ കാണൂലേ? അതൊന്നും പേടിക്കണ്ട, ഞാൻ എല്ലാം നോക്കിക്കോളാം. ഓക്കെ ഓക്കെ, എടാ ഞങ്ങൾ പുറപ്പെടാണ്. തങ്കമ്മയ്ക്ക് കൈത്തോട്ട് മുക്ക് വരെ ഒരു ആന്റിയെ കിട്ടിയിട്ടുണ്ട്. നിനക്കങ്ങോട്ടാ കണ്ടല്ലൂർക്ക, ചുമ കണ്ടില്ലേ? ഈ ആയിട്ട് അവിടം വരെ എത്തുമെന്ന് എന്റെ സംശയം. എന്റെ വീട്ടിലാരുല്ലേ? ഉണ്ട്, നമുക്ക് ഇതിലേ പോവാം. എനിക്ക് പൊയിലൂർക്കാ പോണ്ടത്, പിന്നെന്താ ഈ വഴി? അതെ, ആ വഴി പോയ പാർട്ടിക്കാരനാവും. ഇത് എളുപ്പൊഴിയാ. നമ്മുടെ ഇന്നത്തെ ഹർത്താലിനെതിരെ നിൽക്കുന്നത് ആരായാലും ശരി, അടിച്ചൊതുക്കണം, ഒന്നും നോക്കണ്ട. ഈ പാർട്ടിക്കാരൻ എങ്ങനെ? ഞാൻ ഉമേഷ് വിളിക്കട്ടെ. നീ ആരും വിളിക്കണ്ട, ഈ പാർട്ടിക്കാരൻ കൂടെ ഉണ്ടെങ്കിൽ ന്യൂസ് കുറച്ചും കൂടി ഹാരായി. ഇത് ചതിയാണ്. പിന്നെ ചതി, അവന്മാര് പേരുണ്ടാക്കാറല്ലേ ഈ പരിപാടി ചെയ്യുന്നത്. പക്ഷേ ചാനലിന് കൂടുതൽ പേര് കിട്ടുക, ഇപ്പൊ നടക്കാൻ പോകുന്ന പരിപാടി കവർ ചെയ്താൽ മനസ്സിലായ. Thank you.